അല്പമെങ്കിലും നിന്റെ മനസ്സ് തണുത്തു തുടങ്ങിയെങ്കിൽ നിന്റെ ഈ വെറുപ്പൊക്കെ ഒന്ന് മാറ്റിവെച്ച് പ്ലീസ് പ്ലീസ് ഒന്ന് പോയി റെഡിയാകൂ. കാരണം കാളിയമ്മയ്ക്ക് ഇന്ന് ആരതിയെടുക്കേണ്ടത് നീയാണ്. അതുപോലെ നിന്റെ വരാൻ പോകുന്ന ഭർത്താവ് എംഎൽഎയാവുകയാണ്. ആ നിനക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ നമ്മുടെ ഈ റിലേഷൻഷിപ്പിന്റെ സന്തോഷത്തിന് വേണ്ടി. ജയ് മഹാകാളി. വേഗം വേഗം, ഡോണ്ട് വറി, നിങ്ങൾ സേഫാണ്. അങ്ങോട്ട് നോക്കൂ, പോലീസ് വണ്ടി എത്തിക്കഴിഞ്ഞു. നിങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ മതി, ഓക്കെ? അവിടെ നിങ്ങളെ കെയർ ചെയ്തോളൂ. നോക്കൂ, പേടിക്കേണ്ട ഒരാവശ്യമില്ല, നിങ്ങളെല്ലാവരും സുരക്ഷിതരാണ്, പോലീസ് നിങ്ങളുടെ കൂടെയുണ്ട്. നീരജ് സാറിനെ കാണുന്നില്ലല്ലോ. ആ സാർ, ഞങ്ങൾ വേറെ ഹൗസിലെത്തി, ആ പെൺകുട്ടികളെയും കിട്ടി. പക്ഷെ സാർ എവിടെയാണ്? സോറി ഡിഡി, ഞാനിത് രഹസ്യമാക്കി വെച്ചതിന്. ഡിഡി, എനിക്ക് കുറച്ച് അത്യാവശ്യ ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ സ്റ്റേഷനിലേക്ക് വന്നു. നിങ്ങളുടെ സമയത്തിന് എത്തിയത് നന്നായി. ആ പിന്നെ ആ വെയർ ഹൗസ് വിദ്യുത്തിൻ്റെതാണ്, ആ വെയർ ഹൗസിൻ്റെ ഡീറ്റെയിൽസ് എടുക്കണം. എന്നിട്ട് എന്നെ വേഗം ഏൽപ്പിക്കണം. ആ പെൺകുട്ടികൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം, നമുക്ക് ഐ വിറ്റ്നസ് ആക്കേണ്ടവരാണ്. സർ, ഞങ്ങൾ രക്ഷിച്ചയാള് ഒരു മാസ്ക് ധരിച്ചിരുന്നു, ബാറ്റ്മാനെ പോലെ ഇരിക്കും കാണാൻ. അയാൾക്ക് സൂപ്പർമാന്റെ പവറും ഉണ്ടായിരുന്നു. ഞങ്ങൾ രക്ഷപ്പെടുത്തിയതിന് ശേഷം അയാൾ എങ്ങോട്ടോ പോയി. ഡിഡി, അവിടുന്ന് വേഗം പോകും, എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യും വേഗം. യെസ് സർ. സർ, പെൺകുട്ടികളെല്ലാം ഇവിടെ നിന്ന് പുറത്തു കൊണ്ടുപോകണം. ഷുവർ, എല്ലാവരും വണ്ടി കയറ. ഗോഡ്, ആ പെൺകുട്ടികൾ സേഫായി. ഇനി ഞാൻ എത്രയും പെട്ടെന്ന് അവനിൻ്റെ അടുത്ത് എത്തിയാൽ മതിയോ? എല്ലാ ഭക്തജനങ്ങളും ശ്രദ്ധിച്ച് കേൾക്കണം. ദേവിയുടെ പൂജയ്ക്ക് ശേഷം ദേവിയെ കുറച്ച് സമയം മറച്ചു സൂക്ഷിക്കുന്നതാണ്. അതിനുശേഷം കൃത്യം മഹാ ആരതിയുടെ സമയമാകുമ്പോഴേ ദേവിയുടെ മറ മാറ്റുകയുള്ളൂ. ദേവിയുടെ ആരതി 101 വിളക്കുകൾ കൊണ്ടാണ് പൂർത്തിയാക്കുക. അതിനാൽ നാം എല്ലാ ഭക്തജനങ്ങളോടും അറിയിപ്പ് നൽകുകയാണ്. അതിനാൽ എല്ലാവരും അമ്മയുടെ അനുഗ്രഹം വാങ്ങുവാനായി ഇവിടെ ഉപവിഷ്ടരായിരിക്കണം. ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു, എന്നെ ഇവിടെ ക്ഷണിച്ച് ഇത്രയും വലിയ ഒരു സ്ഥാനം നൽകിയതിന്. സാധാരണ എല്ലാവർക്കും ഒരമ്മയെ ഉണ്ടാവുകയുള്ളൂ, പക്ഷേ എനിക്ക് രണ്ടമ്മമാരാണ്. ഒരമ്മ എനിക്ക് ജീവൻ നൽകി, പിന്നെ മറ്റൊരമ്മ മഹാകാളി. അമ്മയാണ് എനിക്ക് ജീവിതത്തിൽ മുമ്പോട്ടുള്ള വഴി കാണിച്ചു തന്നത്. പറയപ്പെടുന്നു മഹാകാളി സ്ത്രീകളുടെ സ്വരൂപമാണെന്ന്, ശക്തിയുടെ സ്വരൂപം. മഹാകാളിയുടെ പൂജ ഇന്ന് ഇവിടെ നടത്തുന്നത് എന്തെന്നാൽ, ഞാൻ കരുതുന്നു മഹാകാളി എങ്ങനെയാണോ എനിക്ക് ജീവിതത്തിൽ മുന്നേറാൻ വഴികാട്ടിയത്, അതുപോലെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും വഴികാട്ടണമെന്നാണ്. പിന്നെ നിങ്ങൾ അമ്മയുടെ അനുഗ്രഹത്താൽ ഈ ജയിലിൽ നിന്നും പുറത്തു വരുമ്പോൾ ഒരു പുതിയ ഉദ്ദേശത്തോടെ, പുതിയ ലക്ഷ്യത്തോടെ ഒരു പുതിയ ജീവിതം തുടങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. അറിയില്ലല്ലോ ഇപ്പൊ വിദ്യുത് എന്താ ചെയ്യാൻ പോകുന്നെന്ന്. എന്റെ ദേവി, എന്റെ നീരജ് എവിടെയാണെങ്കിലും പ്ലീസ് അവനെ രക്ഷിക്കണേ. Thank you.
ബാലിച്ചേട്ടാ, നമ്മൾ ആരെയാ കാത്തിരിക്കുന്നത്? ബോസിന്റെ ഓർഡറിന്. അദ്ദേഹം പറയും നീരജ് സാറിന് എപ്പോൾ എങ്ങനെ തീർത്തു വിടണമെന്ന്. അത്ര സമയം ആൾ വിശ്രമിച്ചോട്ടെ. ജലർ മാഡം, എനിക്ക് മാഡത്തോടൊരു അപേക്ഷയുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നു ഈ മഹാകാളിയുടെ മഹാ ആരതി ഈ ജയിലിലെ ഒരു ആദർശ തടവുകാരി ചെയ്യണമെന്ന്. ഞാൻ അവനിയെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഞാൻ അവനിയുടെ പേര് പറഞ്ഞതെന്തിനാണെന്ന്. റൈറ്റ്? അതെന്താണെന്ന് വെച്ചാൽ, ഈ ജയിലിൽ വരുന്നതിന് മുൻപ് അവനി വളരെ സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പോലീസിനെ സഹായിച്ചു എന്റെ അമ്മയെ പിടിക്കാൻ വേണ്ടി. അൺഫോർച്ചുനേറ്റ്ലി അവർ ഒരു ക്രിമിനൽ ആയിരുന്നു, പിടിക്കപ്പെട്ടു. പക്ഷെ ഞാൻ തടഞ്ഞില്ല, കാരണം എന്റെ അമ്മ തെറ്റുകാരിയായിരുന്നു. പക്ഷെ അവന് ചെയ്തത് ശരി, അവനി അതാണ് ചെയ്തത്. ഒരു നല്ല മനുഷ്യൻ തീർച്ചയായും ചെയ്യേണ്ടത്. അവളൊരു സത്യസന്ധതയുള്ള ധീരയും മിടുക്കിയുമായ പെൺകുട്ടിയാണ്. സത്യം പറഞ്ഞാൽ അവനിയിൽ എനിക്ക് മഹാകാളിയുടെ ദർശനമാണ് കിട്ടുന്നത്. പക്ഷെ അവനി ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ മാഡം, അവളെ ഒന്ന് വിളിക്കാൻ പറ്റുമോ? ജലർ മാഡം, മാഡത്തിനോടൊരു അപേക്ഷ കൂടിയുള്ള ഞാൻ ആഗ്രഹിക്കുന്നു. മഹാകാളിയുടെ ആരതി കുറ്റവാളിയുടെ വസ്ത്രങ്ങൾ അണിഞ്ഞല്ല, വൃത്തിയുള്ള വസ്ത്രം അണിഞ്ഞാവണം. കാരണം മഹാകാളിയുടെ ആരതി നല്ല രീതിയിൽ പൂർത്തിയായാലേ എനിക്കും തൃപ്തിയുണ്ടാകും. ഇതിലെ കുറച്ച് സാധനങ്ങളും വസ്ത്രങ്ങളും അവനിക്കുള്ളതാ, ബാക്കി അവിടെയുള്ള വസ്ത്രങ്ങൾ മുഴുവനും ആരതിക്കുള്ളതാ. ഞങ്ങളും പോയി അവനിയെ സഹായിക്കാം. ഞാൻ ഈ സാരി ഉടുക്കില്ല, ഞാൻ മഹാ ആരതിയും ചെയ്യില്ല. പക്ഷെ അവനെ ഇപ്രാവശ്യം നിനക്ക് എന്നെ തടയാനാകില്ല. ഓൾറെഡി ഞാൻ നിന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത്തവണ ഞാൻ നീ പറയുന്നത് കേക്കില്ല. നീ കാരണം കുറച്ച് ദിവസമായിട്ട് എന്റെ റെപ്യൂട്ടേഷന് പോലും എനിക്ക് പ്രശ്നങ്ങളുണ്ടായി. നിനക്ക് വേണ്ടിയും ജയിലിന് വേണ്ടിയും എന്തെങ്കിലും ചെയ്യാനുള്ള ഒരേ ഒരു വഴിയെ ഞാൻ നോക്കിയിട്ട് ഇനി കാണുന്നുള്ളൂ. വിദ്യുത് സർ ഒരുപാട് ഡൊണേഷൻസ് ചെയ്തിട്ടുണ്ട് ഈ ജയിലിന് വേണ്ടി. ഇപ്പൊ നമ്മൾ പുതിയ കാര്യങ്ങൾ തുടങ്ങുകയാണ്, നീയാണെങ്കിൽ അതിനെ തടയുന്നു. നീ വലിയ വാശക്കാരി അവനി, മറ്റുള്ളവരുടെ കാര്യം കൂടി ഒന്ന് ചിന്തിക്കൂ. ജയിലർ മാഡം എപ്പോഴും നിന്റെ സൈഡിലായിരുന്നു, എന്നിട്ട് അവരോട് നീ തടസ്സം പറഞ്ഞു. നിനക്ക് പകരം ഈ അവസരം വിദ്യുത് സാർ വേറെ ആർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അത് എപ്പോഴേ ചെയ്തു കഴിഞ്ഞേന്. നീ വിദ്യുത്തിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ, അയാളുടെ ഗുണ്ടായസം കണ്ടിട്ടില്ല. നീ എന്തുമാത്രം ചിന്തിക്കുന്നേ, കുറച്ച് മറ്റുള്ളവരെ കുറിച്ച് കൂടെ ചിന്തിക്കോ. നീ സമ്മതിക്കവന് ചേച്ചി, ആ ആരതി എടുക്കവന് ചേച്ചി. വിദ്യുത് സാർ ജയിലിന് വേണ്ടി പലതും ചെയ്യും, സമ്മതിക്കവനെ. ഇതിന് പിന്നിൽ വിദ്യുത്തിന്റെ പ്ലാൻ എന്താണെന്ന് അറിയില്ല, എനിക്കത് കണ്ടുപിടിച്ചാൽ മതിയാകും. വലിയ അഭിമാനിയ വൈഫി. ഞാൻ ചെയ്യാം മഹാരതി. ഹലോ സാറേ, മനസ്സിലായോ ഞങ്ങളെ? പറയാതിരിക്കാം അയ്യോ സാറേ, നിങ്ങളൊരു സംഭവം തന്നെയാ സാറേ. എന്ന് വെച്ചാ പോലീസ് നിങ്ങൾ തന്നെ, കള്ളനും നിങ്ങൾ തന്നെ. പറയാതിരിക്കാൻ പറ്റില്ല, മിടുക്കനാ നിങ്ങൾ. അതെ സാറേ, കുറച്ച് ജോലി ഞങ്ങൾക്ക് കൂടി തന്നൂടെ. തല ഇറങ്ങുന്നുണ്ടോ നിനക്ക്? അപ്പൊ സാറിനൊരു സന്തോഷ വാർത്തയുണ്ട്. എന്ന് വെച്ചാ ഞങ്ങൾ തോക്കും കത്തിയും വീട്ടിൽ വെച്ചിട്ടാ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഈ ഹോക്കി സ്റ്റിക്കും ചെയിനും മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പൊ തുടങ്ങിക്കോ കളിപ്പിക്കുക ഇയാളെ. Thank you.
എന്ത് ഗെയിമാ പ്ലാൻ ചെയ്യുന്നത്? അത് നീരജിന്റെ ക്യാബിന്. ഹലോ നീരജ്, നീരജ് താങ്ക് ഗോഡ്, ഒന്നും പറ്റിയില്ലല്ലോ. ഞാൻ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു നീരജ്. ആ നീരജ് വിദ്യ ജയിലിലുണ്ട്. നീ വേഗം വാ, നമുക്ക് രണ്ടു പേർക്കും ചേർന്നവനെ ഇല്ലാതാക്കണം. മോണിക്ക, ഇപ്പൊ നീ നേരെ വിദ്യുത്തിന്റെ അടുത്ത് ചെന്ന് എന്റെ ജോലി എളുപ്പത്തിലാക്കി തരും. അവനെ കാണുന്നില്ലല്ലോ. ഇവൾക്കെന്താ തലയ്ക്ക് സുഖമില്ലേ? ഈ കുറ്റവാളിയുടെ കൂടെ എന്നെ ആളുകൾ കാണാൻ പാടില്ല. ഞാൻ കണ്ടു ഇപ്പൊ അവനി നീരജിനോട് ഫോണിൽ സംസാരിക്കുന്നത്. അതൊരിക്കലും പോസിബിൾ ആകില്ല. ശരി, നീ പൊക്കോ ഇടുന്ന. വിദ്യുത്, ഈ കള്ളനും പോലീസും കളി നിർത്തുകയാണ്. അവസാന റൗണ്ടിനുള്ള സമയം വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം പോരാട്ടത്തിൽ തോൽക്കുകയല്ല, ജയിക്കുക തന്നെ ചെയ്യും. പിന്നെ ഈ പ്രാവശ്യം വിദ്യുത്, നമ്മൾ തമ്മിൽ നടക്കുന്ന പോരാട്ടത്തിൽ നിനക്ക് ലഭിക്കുന്നത് വേദന മാത്രമായിരിക്കും. ഞാൻ വരുന്നു വിദ്യുത്, ചങ്കൂറ്റത്തോടെ നിന്റെ അടുത്തേക്ക്. സംസാരം കുറച്ചിട്ട് ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ മനസ്സിലായോ? ബാലു, വേണ്ട, ഇത്രയും ധൃതി വേണ്ട. ഞാൻ ആഗ്രഹിക്കുന്നില്ല നീരജ് മേനോൻ, സോറി, ഐ മീൻ നിയോ. നിയോ അത്ര എളുപ്പത്തിൽ മരിക്കാൻ പാടില്ല. എനിക്ക് വേണ്ടത് അവന്റെ ഇഞ്ചിഞ്ചായുള്ള മരണമാണ്. അവനെ കൊല്ലാതെ കൊല്ലണം, എന്നിട്ട് അവനെ സമാധാനമായി മരിക്കാൻ അനുവദിക്കുക. ഇപ്പോ തന്നെ എന്റെ മുന്നിലെത്തിക്കണം, പോയി കണ്ടുപിടിക്കവളെ. സർ, എന്ത് പറ്റി? അവിടെ ആരതിക്കുള്ള ടൈമായി. ശരിക്കും എനിക്കറിയാം ആരതിയുടെ സമയമായി, പക്ഷെ നിങ്ങളുടെ കുറ്റവാളി അവിടെ അവളെ കാണാനില്ല. എന്ത് ജയിലാണിത്? എല്ലാം കാളിയമ്മയ്ക്ക് തന്നെ അറിയാം, നിങ്ങൾ ഒന്നും അറിയുന്നില്ലല്ലോ. സർ, അല്ല അവനി. നോക്കൂ, ന്യായീകരിക്കാൻ ശ്രമിക്കണ്ട. ഇപ്പോ തന്നെ തടവുകാരിയെ കണ്ടുപിടിക്കുക. നിങ്ങളുടെ ഗാർഡ്സിന്റെ കൂടെ എന്റെ ഗാർഡ്സിനെയും കൂടെ കൊണ്ടുപോകൂ. ഗാർഡ്സ്, സൈറൺ ഓൺ ചെയ്യൂ വേഗം. ഏയ്, അവിടെ സൈറൺ ഓൺ ചെയ്യണ്ട. സൈറൺ ഓൺ ചെയ്താൽ പിന്നെ അതെല്ലാവരും അറിഞ്ഞെന്ന് വരും. ഞാൻ ഒരിക്കലും ഇക്കാര്യം പുറത്തറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. സോ പ്ലീസ് കം. ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് എത്രയും വേഗം നീരജിന്റെ അടുത്ത് എത്തണം. പക്ഷെ എങ്ങനെ എങ്ങനെ സാധിക്കും? എന്റെ സെല്ലിൽ ചെന്ന് എക്സ്പ്ലോസീവ് എടുക്കാനും കഴിയില്ല. ഇനി എന്ത് ചെയ്യും? ഒന്നും മനസ്സിലാവുന്നില്ല.
ഇതൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഒന്നും സംഭവിക്കില്ല. ഞാൻ വരുന്നു. അന്വേഷിക്കവളെ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും അവൾ. അവനി, ജയിലർ മാഡം, അവനി ഇവിടെയുണ്ട്. തടയൂടെ.
ആരതിക്കുള്ള മുഹൂർത്തമായി കഴിഞ്ഞു. ഇത്രയ്ക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ലേ നിങ്ങൾക്ക് തടവുകാരെ? അവനി എവിടെ? സർ, അവനെ കിട്ടിയില്ല. എനിക്ക് എന്ത് സംഭവിച്ചാലും ശരി, അവനി എവിടെ കിട്ടണം. അഥവാ അവൾ രക്ഷപ്പെട്ടു പോയാൽ ഞാൻ ഡിപ്പാർട്ട്മെന്റിനെതിരെ പരാതിപ്പെടുന്നതായിരിക്കും. എനിക്ക് ശക്തി തരും ഈ രാക്ഷസൻ വിദ്യത്തിന് നേരിടാൻ എന്നെ സഹായിക്കൂ അമ്മേ. പക്ഷേ എവിടെ? മഹാകാളി വിജയിക്കട്ടെ. നീരജിനെ രക്ഷിക്കാൻ എന്നെ സഹായിക്കൂ അമ്മേ.